YouTube channel. This is Teja Tangu and you're watching Teja Tangu Diaries. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോനെ പറ്റി പറയാന്ന് വെച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേ ആ ബോറിംഗ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട. അപ്പൊ അതിനകത്ത് ഞാൻ ഇങ്ങനെ അമ്മയെ കാണിച്ച് വരുമ്പം ഞാൻ വെറുതെ കാണിച്ചിട്ട് പറഞ്ഞു, എന്തൊരു അലമ്പ് റൂമാ ഇത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ റൂമിനകത്താണ് കുറവ് റൂം ടൂർ ചെയ്യാൻ പറഞ്ഞു, ഇത്ര അലമ്പ് റൂമിനകത്ത് എന്നെ എങ്ങനെ റൂം ടൂർ ചെയ്യാനാന്ന് പറഞ്ഞു. ആ വീഡിയോയ്ക്ക് കമന്റിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൂം ടൂർ ചെയ്യ് റൂം ടൂർ ചെയ്യുന്ന. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ ശരി, എന്തായാലും എല്ലാരും പറഞ്ഞല്ലേ ആ അലമ്പ് റൂമാന്ന് എല്ലാവർക്കും ഓൾറെഡി അറിയാം. അപ്പൊ ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്ത് അലമ്പ് റൂമിനെ കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതിനെ മുന്നേ ഇതുവരെയും ഒരു റൂം ടൂറും കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഒക്കെ നോക്കാന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ഭയങ്കര മടി, കാരണം ഞാൻ യൂട്യൂബിലും ഒരു വീഡിയോസ് നോക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് റൂം ടൂർ ഐഡിയ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ എന്റേതായ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റൂമൊക്കെ. അപ്പോൾ ഞാനിപ്പം വലിയ അടുക്ക് ഒതുക്കിയിട്ടൊന്നും അല്ല ഞാൻ റൂം വെക്കുക. ചേച്ചി അടുക്കി പെറുക്കി വെച്ചാലും ഞാൻ അതിനെയൊക്കെ വലിച്ചിടും. എനിക്ക് അങ്ങനത്തെ ഒരു ശീലമുണ്ട്, ഇത്തിരി വലിച്ചിടണം. എടുത്ത സ്ഥലത്ത് വെക്കൂല, അതായത് തോന്നിയടത്ത് കൊണ്ടേ വെക്കുള്ളൂ. അപ്പം അത്രയ്ക്ക് മെനയുള്ള റൂമൊന്നും അല്ല, പക്ഷെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് ചേച്ചിക്ക് ഫോണ് കൊടുക്കാം, ചേച്ചി വീഡിയോ എടുത്തു തരട്ടെ, ഞാനിങ്ങനെ പറഞ്ഞ് നടക്കാം. അപ്പോൾ നമുക്ക് ചേച്ചിക്ക് ഫോണ് കൊടുക്കാം. അപ്പൊ ഞാൻ റൂമൊക്കെ അടച്ചു. അപ്പൊ നമുക്ക് പുതിയ റൂമിക്ക് കയറാം, ആരും റൂമിക്ക് കയറാം. അപ്പൊ എനിക്ക് അറിയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ടീവിന്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഉള്ളി കയറിയിട്ട് ഡോർ അടയ്ക്കാം. കം ഓൺ. അപ്പൊ വെൽക്കം ടു മൈ റൂം. എന്റെ റൂം അല്ല, ചേച്ചിയുടെ റൂമാണ്. അപ്പൊ ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണോ ഒരു കറുത്ത സാധനം, ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ബോർഡ് മാർക്കർ ഇല്ല, എന്റെ അകത്തുള്ള മഷീൻ കൊണ്ട് ഞാൻ ഗമ്മിലാക്കി ഒരു സ്റ്റിക്കർ പോലെ ആക്കി ഒട്ടിച്ചു. ഇതിപ്പം ഇവിടെ നനക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുറെ കുത്തി വരച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് എന്റെ ഹൈറ്റ്. ഞാൻ ഹൈറ്റ് നോക്കുമ്പോ ഇങ്ങനെയൊക്കെ വരച്ചു വരും. ആ അപ്പൊ ഇവിടെ കുറെ ഹൈറ്റ് നോക്കേണ്ട സംഭവമൊക്കെ വരച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ നമ്മള് ഡോറടയ്ക്കുമ്പോഴുള്ള കുറ്റിയില്ലേ, ഈ കുറ്റിനകത്ത് ഹെയർ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡോർ തുറന്ന ടേ ടേ എന്ന സൗണ്ട് വരും. അപ്പൊ എനിക്ക് ആക്ച്വലി ഇങ്ങനെയാണ് റൂം ടൂർ എന്ന് അറിയില്ല, എന്തായാലും ഞാൻ എല്ലാം പറഞ്ഞുതരാൻ വരും. നമുക്ക് ഇവിടെ പറയാം. ഇതെന്ന് വെച്ചാൽ ചേച്ചി ചേച്ചിയുടെ ബുക്സ് വാങ്ങാൻ വേണ്ടി വാങ്ങിച്ച ഒരു സാധനമാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഒട്ടും സ്റ്റേബിൾ അല്ല, കണ്ടോ ഉള്ളതെന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അത്യാവശ്യം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന നോട്ട്സ് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ആദ്യം വന്ന ഒരു പാട്ട് പെട്ടി, ഇത് എനിക്ക് ബർത്ത്ഡേക്ക് നമ്മുടെ പ്രമുഖനായ മണവാളൻ തന്നെയാണ്. അത് ഇനി ചേച്ചിന്റെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. താഴെയാണെങ്കിൽ ഇത് മണവാളന്റെ ബാഗാണ്, അവന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്ന് ഈ ബാഗിലാണ്. ലാസ്റ്റ് അവിടുത്തെ അലമ്പിൽ ബാഗൊക്കെ ഇങ്ങോട്ടോ വലിച്ചു എറിഞ്ഞു. ലാസ്റ്റ് അവിടെ ക്ലീൻ ചെയ്യുമ്പോ അവൻ എനിക്ക് കൊണ്ട് തന്നെയാണ് ഈ ബാഗ്. പിന്നെ ഞാന് കുറച്ച് ഒരു 2-3 ഇയേഴ്സ് മുന്നേ ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ഇവിടെ വെച്ചൊരു സാധനമാണിത്. ഓക്കെ, ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഇബാ കോസ്മെറ്റിക്സിന്റെ ലിപ്സ്റ്റിക്കിന്റെ പെട്ടി മാത്രമേ ഉള്ളൂ. പക്ഷെ ലിപ്സ്റ്റിക് ഒന്നും ഇല്ല, ഒന്നും അറിയില്ല. മൊത്തം അലങ്കോല വൈകിട്ട് വെച്ചിരിക്കണം. അതിന് ലാസ്റ്റ് ഇവിടെ ഒരു മാസ്ക് ഉണ്ട്, പിന്നെ എന്റെ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ പെട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ 3 റോ കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെയാണെന്ന് വെച്ചാൽ എന്റെ മോളി മുഴുവൻ തൊപ്പികളാണ്. നമ്മള് ഊട്ടി പോയപ്പോ വാങ്ങിച്ച തൊപ്പി. എന്റെ മുടിപ്പോ അലങ്കോലെ വാവ അവരിരിക്കട്ടെ. അതിന് ഇവിടെ എന്റെ ഫോണിന്റെ ഇയർഫോൺ ഉണ്ട്. പിന്നെ എന്റെ ഇവിടെ നോട്ട്സ്, ടെക്സ്റ്റ്, ഇത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ആവശ്യം വരുമ്പോ എടുക്കുന്ന ടെക്സ്റ്റ്, സയൻസ് ടെക്സ്റ്റ് ഞാൻ കാണിച്ചില്ലേ. ഓക്കെ, അത് ഇനി ഇവിടെ എന്ന് വെച്ചാൽ ഇത് എനിക്കൊരു കൊളാബിന് കിട്ടിയ ഒരു പെർഫ്യൂം ആണ്. അപ്പൊ ഇന്ന് എന്റെ വീഡിയോ എടുക്കണം. പിന്നെ എന്റെ ഒരു ഹെഡ്ഫോൺ ഉണ്ട്, ഇത് എനിക്ക് ക്രേസി ഇൻസ്റ്റൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്ന് കിട്ടിയതാണ്. നല്ല ഹെഡ്ഫോൺ ആണ്. നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം പേജിന്റെ. ജസ്റ്റ് അവർക്ക് ഡി എം ചെയ്ത് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എവിടെയാണെന്ന് വെച്ചാൽ കുറച്ച് 2 ബുക്ക് ഉണ്ട്. ബുക്ക് ലൈക് ആൽബം, ഫോട്ടോസ് ഒക്കെ ഉള്ള സംഭവമാണിത്. അത് കഴിഞ്ഞ് ഇവിടെ എന്തോ മറ്റേ എരിവുള്ള ആ സാധനമൊക്കെ ഉണ്ട്. പിന്നെ കുറെ പെന്ന് സംഭവമൊക്കെ. പിന്നെ അടിയിൽ ഇവിടെ എന്ന് വെച്ചാൽ ചേച്ചിയുടെ ബുക്സ് ആണ് ഇതൊക്കെ. പിന്നെ താഴെ ഇതും എനിക്ക് ക്രേസി ഇൻസ്റ്റൈൽ ഇന്ത്യ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് കിട്ടിയ ഒരു ബാക്ക് പാക്ക് ആണ്. അതിന്റെയൊക്കെ ലിങ്ക് ഞാൻ പേജിലെ ലിങ്ക് കൊടുത്താൽ നിങ്ങൾ പോയി വാങ്ങിച്ചു. പിന്നെ ഇത് ചേച്ചിയുടെ ബുക്സ് ഇവിടെ ഉള്ളത്. ഇത് എന്റെ ഒരു കുഞ്ഞി ബാഗ്, ഞാൻ 8th പഠിക്കുമ്പോ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ ഈ സംഭവം കഴിഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു വലിയ ഷെൽഫാണ്. ഇത് നമ്മൾ മൊണാർക്കി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആണോ ഇതിനകത്ത് വെച്ചാൽ ജസ്റ്റ് ഞങ്ങളുടെ ഡ്രസ് അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പുറത്തുനിന്ന് വെച്ചു കഴിഞ്ഞാലും
ഇപ്പോഴത്തെ ഇത്തിരി പാർട്ടി വെയർ പോലത്തെ ഇവിടെയും ഡ്രസ്സ് ഇത്ര തന്നെ ഉള്ളൂ. ഇത് എന്റെ ചേച്ചി ചേച്ചിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ എന്റെ മറ്റേ പാൻറും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ എന്താ യൂണിഫോം സ്കൂളിൽ കിടാനുള്ള ബാഗും പിന്നെ സോക്സ് ഒക്കെ ഉണ്ട്. ഇവിടെ സ്വെറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് എന്റെ രണ്ട് ടെഡി ബെയർ ഉണ്ട്. വലിയ ടെഡി ബെയർ ആണ്. അപ്പം രാത്രി ഉറങ്ങുമ്പം എനിക്ക് എങ്ങാനും കെട്ടിപ്പിടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആയിരുന്നെങ്കിൽ ഒരാളെ എടുക്കും. പക്ഷെ ഇവരെ എപ്പോഴും എടുക്കാറൊന്നുമില്ല. ഞാൻ എപ്പോഴും എടുക്കാവുന്നത് ഈ കൊച്ചിരിയാണ്. ഈ അപ്പൊ ഞാൻ ഇനി എപ്പം ബെഡിൽ തന്നെ വെക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന അടുത്തൊക്കെ കൊണ്ടുപോകും. ഇനി ഇവിടെ ഇങ്ങനത്തെ ഒരു 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 സാധനം കുറെ വള്ളി വള്ളി ആയിട്ട് ഇവിടെ എന്റെ ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് ഇത് നല്ല സ്ഥലം ക്യാപ്പ്. അപ്പം ഇവിടെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ജസ്റ്റ് ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ യൂട്യൂബിന് വീഡിയോ എടുക്കാണ്ട് പെട്ടെന്ന് ഡ്രസ്സ് കയറ്റി ഇടുമല്ലോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ആ ഡ്രസ്സ് ഇട്ട് ആ ഡ്രസ്സ് എടുത്ത് ഇവിടെ വെക്കും. അങ്ങനെ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വരെ ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ ഈ ഡ്രസ്സ് ഇങ്ങനെ വെക്കും. ഇപ്പുറത്ത് മറ്റേ ജീൻസിന്റെ ഒപ്പം ഇടാനുള്ള ബെൽറ്റ് ഇവിടെ ഹാങ്ങേഴ്സ് ഉണ്ട്. ഞാൻ എനിക്കറിയില്ല. പിന്നെ ഇവിടെ 3 കുടയുണ്ട്. ഇത് ഒരു കുട ഞാൻ കാണിച്ചു തരാം. നല്ല യുണീക്ക് ആയിട്ടുള്ള സാധനമാണ്. ഇതെന്തുവാ ബോട്ടിൽ പോലെ അല്ലേ? പക്ഷെ ആക്ച്വലി ഇത് വന്നിട്ട് ഒരു കുടയാണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ മൊത്തം യെല്ലോ ആണേ. അപ്പൊ എനിക്ക് ഇതും കിട്ടിയത് ക്രേസി ഇൻസ്റ്റാ ഇന്ത്യന്നാണ്. ഞാൻ അതിന്റെ ഒക്കെ ലിങ്ക് കൊടുക്കാം. അതിനകത്ത് കുറെ ഇങ്ങനത്തെ സംഭവം ഉണ്ട്, ഭയങ്കര യുണീക്ക് ആയിട്ടുള്ളത്. ഓക്കേ, ഇവിടെ പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ എന്റെ മർമെയ്ഡ് ബാഗ്, ചേച്ചിയുടെ ബാഗ് ആ ഈ സ്റ്റൈലിലുണ്ട്. അത് കഴിഞ്ഞ ഇത് ഞങ്ങളുടെ ബെഡ്. പുറത്ത് സാധനം മടക്കിയൊന്നും വെക്കാറില്ല. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മടക്കി വെച്ചതാണ്. ഇത്രയും ഒന്ന് വൃത്തിയാക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിപ്പോ ഇവിടെ എന്താ ഇവിടെ ഈ സാധനം. ഈ സാധനം എന്ന് വെച്ചാ നമുക്ക് കണ്ണാടി നോക്കാം, ഭംഗിയുണ്ടോ നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ടാണ് കണ്ണെയ്ത സംഭവങ്ങൾ. ഇതിന്റെ ഉള്ളില് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആയിട്ട് ഇവിടെയാണ് ഞാൻ എന്റെ പാരറ്റിന്റെ ബോൺസ് ഒക്കെ വെച്ച് സൈക്കോ. പിന്നെ ഇതിന്റെ താഴെ വന്നിട്ട് കമ്മൽ മാല, ജ്വല്ലറി കളക്ഷൻ എക്സെട്ര. പിന്നെ തലയിലിടേണ്ട സാധനമൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് ലിപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഡ്രയർ, മൈക്ക്, എന്റെ മറ്റേ വീഡിയോ ഒക്കെ വേണ്ടിയത് ആ സാധനമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ സ്റ്റഡി ടേബിൾ ആണ്. സ്റ്റഡി ടേബിൾ ഇവിടെ ചേച്ചി ആട്ടോ, ഇങ്ങനെ അലങ്കോലി ബാക്കി വെച്ച്. അവൾക്ക് എന്തോ അസൈൻമെന്റ്. ഓ മൈ ഗോഡ്, ഷീ വെരി പഠിപ്പി. പിന്നെ ഇവിടെ ഇവിടെ ഇതൊക്കെയാണ് വെച്ച് എന്റെ പെണ്ണ്. എനിക്ക് ട്യൂഷൻ ഉള്ളപ്പോ ഞാൻ ഇവിടെ വന്നിരിക്കുക. അപ്പൊ പെട്ടെന്ന് ഇതിനെ എല്ലാം ഞാൻ എടുത്ത് ഈ സ്റ്റൂളിക്ക് വെക്കും. ഇതൊക്കെ ഇതിന്റെ മുകളിൽ ഞാൻ വെച്ചാണ്. ഇപ്പൊ ചേച്ചി ഇരുന്നപ്പോ എന്റെ സാധനം എടുത്ത് അവിടെ സ്റ്റൂളിൽ വെച്ചു. ഇനി ഞാനിരിക്കുമ്പോ ഇതെടുത്ത് ഇവിടെ വെച്ച് ഇവളുടെ അടുത്ത് അവിടെ വെക്കും. അങ്ങനെ ഒരു ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങള് പോകുന്നത്. അതിന് ഇവിടെ എന്ന് വെച്ചാൽ മൊത്തം മാർക്കർ, പെണ്ണ്, ഇറേസർ, ഷാർപ്പ്നർ, പിന്നെ കുറെ പെയിന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഓടാത്ത ടൈം ഫീസ് പോലെ സാധനം. പക്ഷെ ഇങ്ങനെ സൗണ്ട് ഒക്കെ വരും. അങ്ങനെ പിന്നെ ഇവിടെയൊക്കെ മൊത്തം അങ്ങനെ പെൻ പെൻസിലിനകത്തൊക്കെ ചേച്ചി എനിക്ക് കൊളാബ്സിന് കിട്ടിയ ഫോൺ കവേഴ്സ് ഒക്കെയാണ്. ഇത് കൊളാബ് കഴിഞ്ഞതാണ്. ഇവിടെ കഴിയാത്തേക്ക് ആ അലമാറനെ ആക്കുന്നത് ഞാൻ കാണിച്ചതില്ല, പക്ഷെ അതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ചേച്ചിയുടെ ബുക്സ്, താഴെ എന്റെ അലങ്കോലമായിട്ടുള്ള സാധനങ്ങള്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഇത് നമുക്ക് വാഷ്റൂമിൽ പോകാനുള്ള ഡോറാണ്. ഇത് തുറന്ന വാഷ്റൂം. ഇവിടെ നമ്മുടെ എന്താ സാധനങ്ങൾ, ഇവിടെ ഈ കലണ്ടർ. പിന്നെ ഇപ്പുറത്ത് ഞാൻ ഇത് ചേച്ചി എഴുതി. ഞാനാണ് ഈ അപ്പുറത്ത് ഭയങ്കര ഏകാന്തതയിൽ ഇരിക്കുന്ന രണ്ടാൾക്കാരെ വരച്ച്. പിന്നെ ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി. ഇത് എനിക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഹസ്തകല എന്ന് പറഞ്ഞിട്ടൊരു പേജ് തന്നെയാണ്. വാളിൽ ഇങ്ങനെ ജസ്റ്റ് ഹാങ് ചെയ്യാൻ ഇതിനകത്ത് ഫുൾ എന്റെ പിക്ചേഴ്സ് ആണുള്ളത്. അടുത്ത് ഒന്ന് കാണിക്കി വേൾഡ് പേജ് എന്നൊക്കെ എഴുതിയിട്ട് താഴെ ഇങ്ങനെ നല്ല രസമുണ്ട്. നല്ല ഹാൻഡ് മെയ്ഡ് സാധനമാണ്. ആൻഡ് എനിക്ക് ഈ ഹസ്തകല എന്റെ ബർത്ത്ഡേക്ക് ഞാൻ അറിയാതെ സർപ്രൈസ് ആയിട്ടുള്ള സാധനം വന്നു. അതാ ഇടിക്കലോ എവിടെയോ പെട്ടു. ഇതിനകത്ത് കൊളാബ് ഇനി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ഈ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഈ ഹെയർ ക്ലിപ്പ് വരെ എനിക്ക് കൊളാബിന് കിട്ടിയതാണ്. ചെയ്തിട്ടൊന്നും ഇല്ല. സൺഗ്ലാസ് ഒക്കെ ഉണ്ട്. അര വന്നു, അര വന്നു. ഞാൻ ഇടട്ടെ. ഇത് 2 ദിവസം മുന്നേ കിട്ടിയ സാധനമാണ്. പൊട്ടിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ ആ സാധനം അവിടെ ഇരിക്കട്ടെ.
പിന്നെ ഇവിടെ മൂന്ന് ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് എനിക്ക് ഞാൻ ഓൾറെഡി യൂട്യൂബ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു ചേച്ചി ഗിഫ്റ്റ് തന്ന സാധനമാണ് ഇത് ചേച്ചിയും ചേച്ചിയുടെ ഫ്രണ്ട്സും ഞാൻ കാണിച്ചുതരാം അവർ പഴയ മുന്നത്തെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ വാങ്ങിയതാണ് ഇതാണ് ചേച്ചിയുടെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇതും ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവൾക്ക് ബർത്ത്ഡേക്ക് കൊടുത്തതാണ് ഇതൊന്നും ഇപ്പോഴല്ല അവളെ കോലമൊക്കെ നോക്കൂ ഇയേഴ്സ് അഗോ ഇപ്പൊ എങ്ങനെയായി സോറി ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ എപ്പോഴും കറക്റ്റ് ഒന്നും തുറക്കാറൊന്നും ഇല്ല പിന്നെ വീഡിയോ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതെന്താ ചേച്ചിയുടെ ഫസ്റ്റ് അവരുടെ എക്സാമിന്റെ ടൈം ടേബിൾ അവൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ അതിന്റെ മുകളിൽ വന്നിട്ട് ഒരു എന്താ പറയാ ആ ഒരു റാക്കാണ് അതിനകത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നയൻത്ത് കഴിഞ്ഞല്ലോ അപ്പൊ നയൻത്തത്തെ ബുക്കൊക്കെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുക്കും അതിന്റെ മുകളിലേക്ക് എറിയും ആ സൈഡിലേക്കായിട്ട് അങ്ങനെ അതുകൊണ്ട് അവിടെ ഭയങ്കര അലങ്കോലമാണ് പിന്നെ അവിടെ ആര് പോയി അങ്ങനെ ഇൻസ്പെക്ഷൻ ഒന്നും നടത്തൂലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ റൂമിനെ പറ്റി പിന്നെ ഞങ്ങളുടെ റൂമിന്റെ മുകളിൽ നോക്കൂ ഈ ഞാൻ ഒട്ടിച്ചയാണ് ഇത് രാത്രി ലൈറ്റ് കത്തും പക്ഷെ ഇപ്പൊ ലൈറ്റ് ഓഫ് ചെയ്താലും നല്ല വെളിച്ചം ഉള്ളതുകൊണ്ട് നിൽക്കുന്നു കാണുന്നില്ല കാണുന്നില്ല ചെറുതായിട്ട് ആ ഓക്കെ ബ്ലൂ ലൈറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടി കാണും അപ്പൊ രാത്രി ഉറങ്ങുമ്പോ നമ്മൾ മറ്റേ പുറത്ത് വല്ല മലന്റെ മുകളിൽ പോയി ഇങ്ങനെ ആകാശം നോക്കി കിടക്കണ പോലെയൊക്കെ തോന്നും അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ റൂം ടൂർ എന്ന് വെച്ചാൽ വലിയൊരു കണ്ടന്റും അല്ല ബോറടിക്കാതെ ഇരുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെ ജസ്റ്റ് ബോറടിച്ചപ്പോ എടുത്തതാണ് ഇനി ഞാൻ എടുക്കാൻ നിൽക്കാം ഓക്കെ ഇനി നമ്മൾ അഗെയിൻ ബാക്ക് അപ്പൊ ആക്ച്വലി ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ടൊരു വീഡിയോ ആണ് എന്ന് വെച്ചാൽ വലിയ കണ്ടന്റ് ഒന്നും ഇല്ല ഞാൻ വെറുതെ റൂം ടൂർ എന്ന് പറഞ്ഞപ്പോ ശരി എന്ന് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ അല്ലേ പെട്ടെന്ന് എടുക്കാമല്ലോ ഒരുപാട് എഫേർട്ട് ഒന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് അതാരാ ആരോ പോകുന്നു ഓക്കെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് ഒട്ടും പ്രിപ്പയർഡ് ഒന്നും അല്ല ഇതിന് മുന്നേ ഒരു റൂം ടൂർ പോലും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഞാൻ എന്തോ എന്റെ ഐഡിയയിൽ എന്തൊക്കെയോ എടുത്തതാണ് അപ്പോ കുഴപ്പമില്ല അലങ്കോലമായിട്ടുള്ള റൂമിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം അമർത്തിക്കോ അപ്പം നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അപ്പോൾ നിങ്ങളൊന്ന് പറയണേ ഒരു കാര്യം അതായത് ഞാൻ ഈ ക്യാപ്പ് ഇട്ടിട്ടുള്ള ഈ ലുക്കാണോ അതോ ക്യാപ്പ് ഇല്ലാത്ത ഈ ലുക്കാണോ രസം എന്ന് പറയണേ എനിക്ക് ജസ്റ്റ് അറിയാനോ ഒരു സന്തോഷത്തിന് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ See you.